കുറച്ച് നാളുകൾ നിശബ്ദമായിരുന്ന ശേഷം കിടിലൻ സൈനിങ്ങുകൾ നടത്തിക്കൊണ്ട് ഞെട്ടിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സൈനിങ്ങുകളുടെ ഒഫീഷ്യൽ സ്ഥിരീകരണവും സൈനിങ്ങിൽ കലാശിക്കാൻ സാധ്യതയുള്ള നെഗോസിയേഷനുകളെക്കുറിച്ചുള്ള റൂമറുകളും ക്ലബിൽ നിന്നുണ്ടാകുന്നു. ശത്രുപാളയമായ ബംഗളൂരു എഫ് സിയിൽ നിന്ന് പ്രബീർ ദാസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം പാളയത്തിലെത്തിക്കാൻ പോകുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുകാരനും ക്ലബ് ഓൾവേസ് റെഡി എന്ന ബൊളീവിയൻ പ്രൈമേറിയ ഡിവിഷൻ ക്ലബിലെ താരവുമായ ഡോണി റൊമേറോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത്. താരത്തിന് നൽകിയ ഓഫർ ലെറ്ററും പുറത്തു വന്നിരുന്നു. അതിനുശേഷം ചില ഡൊമസ്റ്റിക് സൈനിങ്ങുകളാണ് വാർത്തയായത്. അതിൽ ഏറ്റവും പ്രധാനം ബ്ലാസ്റ്റേഴ്സ് താരമായ ഹോർമിപാം റൂയിവായുടെ കരാർ എക്സ്റ്റൻഷനെ കുറിച്ചുള്ളതായിരുന്നു. ഇപ്പോൾ പുതിയൊരു സൈനിങ്ങിനെ കുറിച്ചുള്ള റൂമറുകളും പുറത്തു വരുന്നു. എഫ് സി ഗോവ താരം ഐബൻബ ഡോലിങ്ങുമായി ക്ലബ്ബ് ചർച്ച നടത്തിയെന്നും 27-കാരനായ താരവുമായുള്ള കരാർ ഏകദേശം അന്തിമ ഘട്ടത്തിലായിട്ടുണ്ടെന്നുമാണ് ആ വിവരം. ബ്ലാസ്റ്റേഴ്സ് മാത്രമായിരുന്നില്ല, മറ്റു ചില ISL ക്ലബ്ബുകളും ഐബനെ സ്വന്തമാക്കാൻ കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ബ്ലാസ്റ്റേഴ്സിനാണ് ആ ഭാഗ്യമുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വർഷത്തിലേറെയുള്ള കരാറിലായിരിക്കും ഐബനുമായി ബ്ലാസ്റ്റേഴ്സ് ഏർപ്പെടുക. എഫ് സി ഗോവയുമായി ഐബന് കരാർ നിലവിലുള്ളതിനാൽ ട്രാൻസ്ഫർ ഫീ നൽകി വേണം താരത്തെ കൊണ്ടുവരാൻ. ചർച്ചകൾ അവസാന റൗണ്ടിലാണെന്നും ഐബൻ ഉടൻ തന്നെ മഞ്ഞ ജേഴ്സിയിൽ എത്തുമെന്നും വാർത്തകൾ പറയുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലും ഐബനുമായി ചർച്ചകൾ നടത്തിയിരുന്നതാണ്. എഫ് സി ഗോവയുമായും ക്ലബ്ബ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. 27-കാരനാണെങ്കിലും വിംഗ് ബാക്ക് സെൻറ്റർ ബാക്ക് പൊസിഷനുകളിൽ കളിക്കുന്ന ഐബൻ വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാകും. 2019 ഐബൻ എഫ് സി ഗോവയുടെ ഭാഗമായത്. കഴിഞ്ഞ സീസണിൽ 19 മാച്ചുകൾ ഐബൻ കളിച്ചിരുന്നു. ഇവയിൽ നിന്ന് ഒരു ഗോളും നേടി. 5 ഷോട്ടുകളും 15 ക്രോസുകളും താരത്തിൻ്റെ സംഭാവനയായുണ്ട്. 7 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 792 പാസുകളും 1130 ടച്ചുകളും കഴിഞ്ഞ സീസണിൽ സ്വന്തമായുണ്ട്. 8 ഫൗളുകൾ ചെയ്തിട്ടുള്ള താരം ഒരു യെല്ലോ കാർഡ് മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ. റെഡ് കാർഡുകളൊന്നും തന്നെ സ്വന്തം പേരിൽ കുറിച്ചിട്ടില്ല. മേഘാലയ സ്വദേശിയായ ഐബൻ ഷില്ലോങ് ലാജോങ് എഫ് സിയുടെ U15 സ്ക്വാഡിലാണ് ആദ്യമായി അരങ്ങേറിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രീമിയർ കപ്പിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് ക്ലബ്ബ് ആ സമയത്ത് യോഗ്യത നേടിയിരുന്നു. പിന്നീട് 2011 ടാറ്റ ഫുട്ബോൾ അക്കാഡമിയിലേക്ക് ഐബൻ ചേക്കേറി. ഹൈലീഗ് U19 ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകളിൽ ടാറ്റ അക്കാഡമിയിൽ നിൽക്കുമ്പോൾ ഐബൻ പങ്കെടുത്തു. സന്തോഷ് ട്രോഫിയിൽ ഝാർഖണ്ഡിന് വേണ്ടി ഇതിനിടയിൽ കളിക്കുകയും ചെയ്തു. ബംഗളൂരു എഫ് സിയുടെ U19 ടീമുമായുള്ള മാച്ചിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐബന് ഐ ലീഗിൽ ട്രയലിന് അവസരം കിട്ടി. 2016 ജനുവരിയിൽ ആദ്യത്തെ ക്ലബ്ബായ ഷില്ലോങ് ലാജോങ്ങിലേക്ക് ഐബൻ തിരികെയെത്തി. ഐ ലീഗ് സീസണിൽ കളിക്കാനായിരുന്നു ഈ മാറ്റം. 2016 ഫെബ്രുവരിയിൽ മോഹൻ ബഗാനെതിരെ കളിച്ചുകൊണ്ടായിരുന്നു പ്രൊഫഷണൽ അരങ്ങേറ്റം നടന്നത്. 2019 ജൂലൈയിലായിരുന്നു താരം എഫ് സി ഗോവയുടെ ഭാഗമായി മാറിയത്. ഗോവയിൽ തകർപ്പൻ പ്രകടനം നടത്തിയ താരത്തെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഐബനെ വിട്ടുകൊടുക്കാൻ ക്ലബ്ബ് തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ വർഷവും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഗോവയുമായി ചർച്ചകൾ നടത്തി. പക്ഷേ ഈ പുതിയ സീസണിൽ മാത്രമാണ് ഐബനെ കൈവിടാൻ ഗോവ തയ്യാറായത്. കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഒടുവിൽ താരത്തെ സ്വന്തമാക്കാനുള്ള ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്.